അപ്പോളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ റുട്ടീനാട്ടോ കാണിക്കുന്നത് മക്കൾ സ്കൂളിൽ ഇട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ടേനെ. അപ്പോൾ ചായൻ്റെ വെള്ളം അവിടെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മൾ കിണറിൻ്റെ മുകളിൽ ആണ് ഉണക്കാൻ വെക്കൽ. രാവിലെ നമ്മൾ മിക്സീജിൻ്റെ ജാറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകിയത് പിന്നെ കുക്കർ കഴുകിയതൊക്കെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണക്കാൻ വെക്കൽ. അപ്പോൾ അത് വൈകുന്നേരം ആണ സമയത്ത് ഇതേപോലെ നമ്മൾ എടുത്തിട്ട് അതത് സ്ഥാനത്തേക്ക് വെക്കും. അപ്പോൾ ഞാനിനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മളെ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടേനു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പല്ലേ മക്കളും ഉമ്മയും ഹാനീഷും എല്ലാവരും കൂടി മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടേനു കേട്ടോ. അപ്പൊ ഉമ്മ മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോ ആയിഷയും മിഹമോളും ഹാനീഷിനെ ആയിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് കേട്ടോ. അപ്പൊ ഞാൻ മെല്ലനെ വന്നിട്ട് ഒന്ന് വീഡിയോ എടുക്കും. അവിടെ ഉണ്ടാക്കിയോ മറ്റേ സാധനം നമ്മളെ പൈപ്പിന് വെക്കണ. എന്താ സാധനം മറ്റേ നമ്മള് പൈപ്പിന്റെ മുകളിൽ വെക്കണ സാധനം അങ്ങനെ മീനും ചായൻ്റെ കടിയൊക്കെ വാങ്ങിയിട്ടതാ നമ്മൾ വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ചായ തിളപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോന് ചായൻ്റെ കടി വാങ്ങാൻ വേണ്ടി പോയ സംഭവങ്ങൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഉമ്മ പോയിട്ട് ചായൻ്റെ കടിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ചായയൊക്കെ കുടിക്കട്ടെ. ഇതെന്താണ് കായപ്പം കറുത്തുപോയോ? ചായ ചൂടാണിട്ടുണ്ടോ? ചൂടാക്കി കേട്ടോ. അമ്മക്കുള്ള ചൂടുണ്ട്, നിങ്ങൾക്ക് ഗ്ലാസ് എടുത്തോണ്ട് വരും, നിങ്ങൾക്കുള്ള ചൂടുണ്ട്. അമ്മച്ചി ലക്ഷം കൂടി ചൂടാക്കും. ഓ നമുക്ക് എന്താ വേണ്ടി വെച്ചെടുത്തോ, അടുത്തെടുത്തോ. നമ്മൾ അങ്ങോട്ട് വരികയാണ്, ഇരിക്കാൻ വരികയാണ്. അമ്മച്ചി എടുക്കട്ടെ, നമ്മുടെ ആയിഷമ്മള എടുത്തോ. അമ്മച്ചി ചായ എടുക്കട്ടെ കേട്ടോ. ആശോക്കട്ടെ ഒരു തമ്പനെ നിൽക്കണം അങ്ങനെ എന്നിട്ട് വീണ നമ്മളെ കുളത്തിലേക്ക് വെക്കണ്ട. ഞാൻ പിന്നെ വൈകുന്നേരമായപ്പോ ഒരു പോതി മോന്റെ സൈക്കിളോട്ടാണ്. അങ്ങനെ പിന്നെ മോന്റെ സൈക്കിൾ എടുത്തിട്ട് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നതാണ്. റൈഡ് ഓടിക്കായിട്ട് ഭയങ്കര പ്രശ്നം.
ആദ്യത്തെ മോനെ 5 രൂപയ്ക്ക് എന്താണ് കഥ, ഒരു മണിക്കൂറിന് ചെറിയ സൈക്കിൾ എടുത്തിട്ട് ഞാൻ ഒറ്റക്കാ പഠിച്ചത്. സൈക്കിള് ഞാൻ ഒറ്റക്കല്ലേ പഠിച്ചേ, കാറ്റ് ബാലൻസ് കിട്ടുന്നില്ല. എന്നാലും ബാലൻസ് കിട്ടിയില്ലേ. അപ്പൊ ഞാൻ ഒരു മണിക്കൂർ അല്ല അരമണിക്കൂർ കറക്റ്റ് ഓടിക്കുകയാണെങ്കിൽ കുട്ടീനെ കൊണ്ട് ഓട്ടാൻ പോവാണല്ലോ. അങ്ങനെ മോനോട് എന്താണ് വലിയ പത്രം സരിച്ച് ലേലമൊക്കെ കടിച്ച് വന്നതേനു കേട്ടോ. അങ്ങനത്തപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ചെമ്മീനും അയിലേറ്റോ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അതിന് ശേഷം ആ മോനക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഹാനിഷിന്. അപ്പോൾ ചില സമയത്ത് കാൽമെല്ലാം അങ്ങനെ കിടക്കുന്നില്ല, അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ട് ഒക്കത്ത് ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ കോരി കൊടുക്കും. ഇഷ്ടമുള്ള സാധനമൊക്കെ ആണെങ്കിൽ ഒക്കത്ത് വെച്ചിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അല്ലാത്ത സാധനമൊക്കെ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ തന്നെ വെച്ച് ഇങ്ങനെ മസിൽ പിടിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മടി കേട്ടോ ആൾക്ക്. അങ്ങനെ മാരിപ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മോള് ഇത് അവിടെ ഇരുന്ന് ഓതുന്നുണ്ട്. ആയിഷ എന്തൊക്കെയോ എഴുതിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നാളെ എന്താ എക്സാം ദൽക്കാശിന്? അറബിയോ? നാളെ അറബിയോ? നാളെ മലയാളം അല്ലേ? ആ മദ്രസ പഠിക്കുന്നിട്ട് ചെയ്യാം. മിയൊക്കെ എന്താ നാളെ? ഒന്ന് വേടുത്ത് വേടുത്ത് അച്ഛൻ വേഗം പഠിക്കട്ടോ. ആ വരുന്ന ആയിഷ കട്ട് ചെയ്ത് വിളിങ്ങള് എന്തമ്മ കളിക്കുന്നവനെ. അപ്പോൾ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഹാനിഷ് നടുവിലുണ്ടാവും. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവർ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കളിക്കുക. അപ്പോൾ ആദ്യം ആയിഷനെ പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ഓരോ കൂടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ പഠിപ്പിക്കുന്ന സമയത്ത് ആ മോനിങ്ങനെ നടുവിൽ വന്നിരിക്കുക, ഓരോന്ന് അങ്ങനെ വാരി വെളിച്ചൊക്കെ കിട്ടും. അങ്ങനെ ഇപ്പോൾ അതാ റുബാസ്ക വന്നിട്ടുണ്ടേ. അങ്ങനെ അതാ മോനക്ക് ഞാൻ രാത്രിയിലത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അമൃതപ്പൊടിയാണ് കൊടുക്കുന്നത്. അങ്ങനൊന്നുമില്ല കേട്ടോ, ചില സമയത്ത് അമൃതം കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് മുത്താറി കൊടുക്കും, അല്ലെങ്കിൽ നവരരി അരിച്ചിട്ട് അങ്ങനെ കൊടുക്കും. അങ്ങനെ വേറെ ആയിട്ടാണ് കൊടുക്കൽ. ഒരു ഫുഡ് തന്നെ അങ്ങനെ കൊടുക്കില്ല, മാറി മാറി കൊടുക്കൂട്ടോ, അല്ലെങ്കിൽ അവർക്കൊരു ചടപ്പാണല്ലോ. അങ്ങനെ ഇപ്പോൾ അതാ അമൃതപ്പൊടിയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മോനക്ക് വേഗം കൊടുക്കട്ടെ, അതിന് ശേഷമാണ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ. അങ്ങനെ മോൻ്റെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ രാവിലെ നമ്മൾ നെയ്സ്പത്തിരിയും ബീഫ് കറിയും ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ബീഫ് കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് കുറച്ച് പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ബീഫ് കറിയൊക്കെ അങ്ങനെ ഒക്കെ ആകുമ്പോൾ മക്കൾക്ക് ചോറൊക്കെ തിന്നാനൊരു ഉത്സാഹം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആർക്കും ആ മീൻ കറി വേണ്ട, എല്ലാവർക്കും ഈ ബീഫ് കറി മതി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി, പിന്നെ അതേപോലെ കുറച്ച് നെയ്സ്പത്തിരി ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രാവിലത്തെ പത്തിരിയും അങ്ങനത്തെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ രാത്രി എടുക്കും കേട്ടോ, കാരണം ഒന്നും വേസ്റ്റ് ആക്കലില്ല. അങ്ങനത്തെയൊക്കെ രാത്രി കാണുമ്പോൾ പിന്നെ മക്കൾക്ക് ചോറ് വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് കഴിഞ്ഞാലേ തരുള്ളൂ എന്ന് പറയാം. അപ്പോൾ പിന്നെ കുറച്ച് ചോറൊന്നും അതിൻ്റെ കൂടെ പത്തിരിയൊക്കെ അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ മാന്തക്കറി ഉണ്ട്, അതേപോലെ തന്നെ ബീഫ് കറി ഉണ്ട്, പുട്ടുണ്ട്, നെയ്സ്പത്തിരി, പിന്നെന്താ ചോറും പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ മോനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ എടുത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഭാഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരുപാട് പാത്രങ്ങളുണ്ടേനും ഓഫീസിലേക്ക് കൊണ്ടുവന്ന ടിഫിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കഴുകിയിട്ടാണ് തരിക, പക്ഷേ എന്നാലും നമ്മളൊന്ന് സോപ്പിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കും. ഒരു വെറും വെള്ളത്തിൽ കഴുകി തരാനല്ലേ. പിന്നെ പിറ്റേന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ അത് വെടക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന പാടെ തന്നെ വേഗം കഴുകിയിട്ട് കിണറിൻ്റെ മുള്ളങ്ങനെ കമിഴ്ത്തി വെക്കും കേട്ടോ. അപ്പം ഇപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ.
അങ്ങനെ പാത്രമൊക്കെ കഴിയതിന് ശേഷം ഇനിയിപ്പോൾ അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെമ്പട്ടിയിൽ ഇനിയിപ്പോൾ കുറച്ച് പുട്ടിൻ്റെ പൊടി ഒന്ന് വറുത്ത് വെക്കാനുണ്ട്. നമ്മളിങ്ങനെ ചോറ്റേരി പുട്ടിനെന്ന് പറഞ്ഞിട്ട് പൊടിപ്പിക്കും മില്ലെന്നും, അത് നമ്മൾ പത്തിരിക്കും എടുക്കും, കൈപ്പത്തിരിക്കും എടുക്കും, അതുപോലെ തന്നെ പുട്ടിനെടുക്കും. അപ്പോൾ പുട്ടിനെടുക്കുന്ന സമയത്തൊന്ന് വറുത്ത് വെക്കണം, കൈപ്പത്തിരിക്ക് പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഉമ്മ അവിടെ നിന്ന് അങ്ങനെ വറുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ ഈ അടുപ്പിൻ്റെ ഭാഗവും അങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ്സ് ചെയ്യുക കേട്ടോ നിങ്ങൾ. എന്നാലുള്ളൂ എനിക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോവിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താണ് ചാനല് കുറേ ആളുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അങ്ങനെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെന്താ, പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്ന് നമുക്ക് പുതിയ പുതിയ വീഡിയോസും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. ഇനി ഈ ഒരു പരിപാടിക്ക് ശേഷം ഉർബാസ് ഖാൻ്റെ ഒരു പാട്ടുണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പേശുന്നിടയ്ക്കൊരു പിളയില്ല കുറിച്ചു യൂസുഫിൻ തനുമേ. പേശുന്നിടയ്ക്കൊരു പിളയില്ല അസീസുമേ പ്രേമത്തിൻ്റെ അമ്പ് കുറിച്ചു യൂസുഫിൻ. ഉപ്പല്ലേ ഉപ്പാടില്ല, അതാരാ നിക്കണേ അവിടെ ആരാ